1984 ഒക്ടോബർ 31 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നു. അന്ന് കൽക്കത്തയിലായിരുന്നു പ്രണബ് മുഖർജി. ഭാഗ്യമോ നിർഭാഗ്യമോ ആകാം, രാജീവ് ഗാന്ധിയും അന്ന് കൽക്കത്തയിലായിരുന്നു. രാജീവിനെയും പ്രണബിനെയും ഡൽഹിക്ക് കൊണ്ടുവരാൻ പ്രത്യേക വിമാനം ഒരുങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കുമുള്ള വിവരം ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു എന്നും ഡോക്ടർമാർ ജീവൻ തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്നു എന്നുമാണ്. അടുത്തടുത്തല്ല രാജീവും പ്രണബും ഇരുന്നത്. രാജീവിനൊപ്പം വേറെ ആളുകളുണ്ടായിരുന്നു. പ്രണബാകട്ടെ ഒറ്റയ്ക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. രാജീവിനെ കോക്പിറ്റിലേക്ക് വിളിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജീവ് കോക്പിറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രഖ്യാപിച്ചു, ഇന്ദിര നമ്മോടൊപ്പമില്ല. രാജീവ് വല്ലാത്ത മൗനം മുഖത്തണിഞ്ഞു. എന്നാൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഇന്ദിരാഗാന്ധിയെ ഓർത്ത് പ്രണബ് വിതുമ്പി. അത് പിന്നീട് ഗദ്ഗദമായി. എല്ലാവരും പ്രണബിനെ തന്നെ നോക്കി. സ്വയം നിയന്ത്രിച്ച് പ്രണബ് മുഖം തുടച്ചു. സർക്കാരിന്റെ നാഥയാണ് മറഞ്ഞുപോയിരിക്കുന്നത്. ഇനി സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനായ പ്രണബ് മുഖർജിയാണ്. പ്രണബ് എഴുന്നേറ്റ് കോക്പിറ്റിലേക്ക് നടന്നു. പൈലറ്റിന്റെ റേഡിയോയിലൂടെ ഒരു സന്ദേശം കൊടുത്തു. 3 സേനാ തലവന്മാരും ക്യാബിനറ്റ് സെക്രട്ടറിയും വിമാനത്താവളത്തിൽ എത്തണമെന്ന്. ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണസമയത്ത് ഗുൽസാരിലാൽ നന്ദ ചെയ്തത് പ്രണബ് ഒരുപക്ഷെ ഓർത്തു കാണും. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രവൃത്തി തന്റെ രാഷ്ട്രീയ കരിയറിനെ തന്നെ ബാധിച്ചുവെന്ന് പിന്നീട് പ്രണബ് പറയുകയുണ്ടായി. വിമാനത്താവളത്തിൽ സേനാ തലവന്മാർ പ്രണബിൽ നിന്ന് ഉത്തരവെടുക്കുന്നത് രാജീവിന്റെ സഹായികൾ ശ്രദ്ധിച്ചു. ഇനിയിപ്പോൾ പ്രണബ് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുകയാണോ? പലർക്കും പലവിധ സംശയങ്ങൾ. പ്രണബ് അപ്പോൾ തന്നെ രാജീവിനോട് അടുപ്പമുള്ളവരോട് നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു, പ്രത്യേകിച്ചും അരുൺ നെഹ്റുവിനോട്. അടിയന്തര സാഹചര്യം നേരിടാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രാജീവ് ഗാന്ധി രൂപീകരിച്ച ചെറുമന്ത്രിസഭയിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ രണ്ടാമനായ പ്രണബ് കുമാർ മുഖർജി ഉണ്ടായിരുന്നില്ല. ആ ശൈത്യത്തിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചരിത്ര വിജയം നേടി. ഡൽഹിയിൽ പ്രണബിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രാജീവ് പ്രണബിനെ ബംഗാളിലേക്ക് അയച്ചു. പിന്നാലെ പ്രണബ് പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസിതനായി. അങ്ങനെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്ന് പ്രണബ് തന്റെ കൊച്ചു പ്രസ്ഥാനത്തിലേക്ക് ഒതുങ്ങി. 4 വർഷം കഴിഞ്ഞു രാജീവ് ഗാന്ധി തന്റെ വിശ്വസ്തരെ പുനഃപരിശോധനയ്ക്ക് വിധേയനാക്കുന്ന കാലം. പി കെ എം എന്ന് രാജീവ് വിളിക്കുന്ന പ്രണബ് കുമാർ മുഖർജി വീണ്ടും കണ്ടെടുക്കപ്പെടുന്നു. കോൺഗ്രസിന്റെ സാമ്പത്തിക നയം രൂപപ്പെടുത്താൻ രാജീവ് പ്രണബിനോട് ആവശ്യപ്പെടുന്നു. 1991 പ്രധാനമന്ത്രിയാകാൻ രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് ആകുമായിരുന്നില്ല ആ ചരിത്ര സന്ധിയിലെ ധനകാര്യമന്ത്രി. ആ പദത്തിന് രാജീവിന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരുമല്ല പ്രണബ് കുമാർ മുഖർജി.